മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 20 ജൂൺ 2022 തിങ്കളാഴ്ച മുതൽ 26 ജൂൺ ഞായറാഴ്ച വരെയുള്ള വിവിധ രാശിക്കാരുടെ പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജനനസ്ഥലം, ജനനസമയം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലര ഏറ്റക്കുറച്ചിലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഞാൻ ഇവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള ഫലങ്ങളാണ്. ഈ ആഴ്ചയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് നോക്കണം. രാഹുവിൻ്റെയും ചന്ദ്രന്റെയും ഗ്രഹണയോഗം ഈ ആഴ്ച സംഭവിക്കുന്നതാണ്. ബുധനും ശുക്രനും ഇടവം രാശിയിലായിരിക്കും നിൽക്കുന്നത്. സൂര്യൻ മിഥുനം രാശിയിലും കേതു തുലാം രാശിയിലും നിൽക്കുന്നതാണ്. ശനിയുടെയും ചന്ദ്രന്റെയും വിഷയോഗം കുംഭം രാശിയിൽ ഉണ്ടാകും. ചന്ദ്രൻ, ചൊവ്വ, ഗുരു എന്നിവരുടെ സന്ധിയും ചൊവ്വ ഗുരുവിൻ്റെ ലക്ഷ്മിനാരായണ യോഗവും ഗുരു ചന്ദ്രൻ്റെ ഗജകേസരി യോഗവും മീനം രാശിയിൽ നടക്കുന്നതാണ്. ഈ ഗ്രഹങ്ങളുടെ സ്ഥിതികളും യോഗങ്ങളും 12 രാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തുലാം രാശിയിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നോക്കാം. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 5, 6, 7, 8 ഭാവങ്ങളിലൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. സഹോദരി സഹോദരന്മാരുടെ സഹകരണം ലഭിക്കുന്നതാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതാണ്. സന്താനങ്ങളിൽ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരുമായി സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്താൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്താൽ അതിൽ ശീഘ്രം വിജയം ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയം സമ്മിശ്ര ഫലദായിയായിരിക്കും. ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം. ബിസിനസ്സുകാർ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്യണം. മാതാവിൻ്റെ സൈഡിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. കടങ്ങൾ വീടുന്നതായിരിക്കും. അത് കാരണം ടെൻഷനും കുറയുന്നതാണ്. വീക്കെൻഡിൽ കുടുംബസമേതം അടുത്തുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സമയം ചിലവഴിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ശുഭനിറം പച്ചയും ലക്കി നമ്പർ 7 ശുഭദിശ കിഴക്കും ആയിരിക്കും. ഇനി നമുക്ക് വൃശ്ചിക രാശിക്കാരെ കുറിച്ച് നോക്കാം. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 4, 5, 6, 7 ഭാവങ്ങളിലൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് വളരെ അശുഭമായിരിക്കും. ഈ സമയത്ത് വലിയ നിക്ഷേപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കണം. സാമാന്യ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. പ്രോപ്പർട്ടി സംബന്ധമായ വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ക്രയവിക്രയങ്ങൾ ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം. കർഷകർക്കും സമയം അത്ര അനുകൂലമല്ലായിരിക്കും. എങ്കിലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആഴ്ചയുടെ മധ്യസമയം നിങ്ങൾക്ക് നല്ലതായിരിക്കും. മാതാവുമായി സ്വരച്ചേർച്ചയില്ലാതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാണിയിൽ നിയന്ത്രണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആഴ്ചയുടെ മധ്യസമയം സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾ ഈ സമയം നല്ല സഫലതകൾ ലഭിക്കുന്നതായിരിക്കും. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ കിട്ടുന്നതായിരിക്കും. മാതൃഭവനത്തിൽ നിന്നും എന്തെങ്കിലും അശുഭവാർത്തകൾ ലഭിക്കാനിടയുണ്ട്. ആ സമയത്ത് സ്വയം നിയന്ത്രിച്ച് കുടുംബത്തെ മറ്റുള്ളവർക്ക് ആശ്വാസങ്ങൾ നൽകേണ്ടത് നിങ്ങളായിരിക്കും. തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം. ആഴ്ചയുടെ അവസാനം ജീവിത പങ്കാളിയുമൊത്ത് യാത്രകൾ ചെയ്യുവാൻ യോഗമുണ്ട്. അത് കാരണം ബന്ധങ്ങൾ സുദൃഢമാകുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ശുഭനിറം വെള്ളയും ലക്കി നമ്പർ 4 ശുഭദിശ വടക്കുമായിരിക്കും. ഇനി നമുക്ക് ധനുരാശിക്കാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ നോക്കാം. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 3, 4, 5, 6 ഭാവങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ ശരിയായ മാർഗത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഹാനികൾ സംഭവിക്കാവുന്നതാണ്.
കുടുംബസ്വത്ത് സംബന്ധമായി സഹോദരങ്ങളുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കഴിയുന്നതും ഇത് ഒഴിവാക്കണം. അല്ലാത്ത പക്ഷം ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ ഇടയുണ്ട്. ആഴ്ചയുടെ മധ്യസമയം സമ്മിശ്ര ഫലദായിയായിരിക്കും. വിദ്യാർത്ഥികൾ ഈ സമയത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സന്താനങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം നിങ്ങളെ അലട്ടുന്നതായിരിക്കും. പക്ഷേ ധൈര്യത്തോടെയും ക്ഷമയോടെയും അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ഒരിക്കലും അവരോട് ക്രോധത്തിലോ മറ്റോ പെരുമാറരുത്. അതവരെ കൂടുതൽ നിർബന്ധബുദ്ധിക്കാരായി മാറ്റുന്നതായിരിക്കും. ഈ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ വരുത്തുന്ന വിനാശത്തെക്കുറിച്ച് അവരെ ബോധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. കർഷകർക്കും ക്ഷീര വ്യവസായികൾക്കും ഇത് നല്ല സമയമാണ്. ഉദ്യോഗത്തിലുള്ളവർക്ക് മേലധികാരികളുടെ കോഓപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാനം അത്ര നല്ലതായിരിക്കില്ല. കുടുംബത്തിലെ മാതാപിതാക്കളുമായോ ജീവിത പങ്കാളിയും കുട്ടികളുമായോ സമയം ചിലവഴിക്കുവാൻ ശ്രമിക്കണം. ദൂരയാത്രകൾ ഒഴിവാക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ശുഭനിറം കറുപ്പും ലക്കി നമ്പർ 3 ശുഭദിശ കിഴക്കും ആയിരിക്കും. അടുത്തത് മകരം രാശിക്കാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 2, 3, 4, 5 ഭാവങ്ങളിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് മിശ്ര ഫലദായിയായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തെ മുതിർന്നവരുമായി വാദവിവാദങ്ങളിൽ ഏർപ്പെടുകയോ അവരെ നിരാശപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ജോലിസ്ഥലത്തും നല്ല ജാഗ്രതയോടെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. എല്ലാ കാര്യങ്ങളും മേലധികാരികളുടെ അഭിപ്രായം അനുസരിച്ച് വേണം ചെയ്യുവാൻ. സ്വന്തം റിസ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയാകത്തില്ല. ആഴ്ചയുടെ മധ്യസമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ദൃഷ്ടി മാതാവിൽ ഉണ്ടായിരിക്കണം. സഹോദരങ്ങളുമായി നല്ല ട്യൂണിംഗ് ഉണ്ടാകുന്നതാണ്. മൂത്ത സഹോദരൻ കാരണം ചില അനിഷ്ട സംഭവങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ കോഓപ്പറേഷൻ ലഭിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് രാഷ്ട്രീയ തലത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഈ സമയത്ത് മാറിയിട്ടുള്ളതായിരിക്കും. വീക്കെൻഡിൽ നിങ്ങൾ നിങ്ങളുടെ കരകൗശലങ്ങൾ കാരണം മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നതാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങൾ വൈറലാകുവാനും സാധ്യതയുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ശുഭനിറം വെള്ളയും ലക്കി നമ്പർ 6 ശുഭദിശ തെക്ക് പടിഞ്ഞാറും ആയിരിക്കും. അടുത്തത് കുംഭം രാശിക്കാരാണ്. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ സ്വന്തം രാശിയിലും 2, 3, 4 ഭാവങ്ങളിലൂടെയുമായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളിൽ ചെറിയ കൺഫ്യൂഷന്റെ സ്ഥിതി ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് എന്തെങ്കിലും വലിയ നഷ്ടമുണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ റിസ്കി കാര്യങ്ങളും ചെയ്യുവാൻ പാടില്ല. കൂടാതെ എന്ത് കാര്യവും നന്നായി ആലോചിച്ച് ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോയാലും അതിൽ പ്രശ്നങ്ങൾ വരാവുന്നതാണ്. അതുകൊണ്ട് സാമൂഹിക കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ആഴ്ചയുടെ മധ്യസമയം സമ്മിശ്ര ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതാണ്. കൂടാതെ എല്ലാവരും നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പ്രശംസിക്കുന്നതായിരിക്കും. പ്രൊഫഷണൽ ലൈഫിലും നല്ല വിജയങ്ങൾ കൈവരിക്കുന്നതാണ്. ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനും ഇൻക്രിമെൻറ്റും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അല്പം കൂടുതൽ പരിശ്രമിച്ചാൽ ഇച്ഛിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും കിട്ടുവാൻ സാധ്യതയുണ്ട്. വീക്കെൻഡിൽ മാതാവിനെ ഏതെങ്കിലും ധാർമ്മിക സ്ഥലത്തോ ക്ഷേത്ര ദർശനത്തിനോ കൊണ്ടുപോകുന്നതായിരിക്കും. അത് കാരണം മാതാവിൻ്റെയും നിങ്ങളുടെയും മനസ്സ് സന്തോഷകരമാകുന്നതാണ്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ശുഭദിനം ചുവപ്പും ലക്കി നമ്പർ 7 ശുഭദിശ വടക്കു കിഴക്കും ആയിരിക്കും. അവസാനമായി മീനം രാശിക്കാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ നോക്കാം. ചന്ദ്രൻ ഈ ആഴ്ച നിങ്ങളുടെ 12 ഭാവത്തിലും സ്വന്തം രാശിയിലും 2, 3 ഭാവങ്ങളിലൂടെയുമായിരിക്കും സഞ്ചരിക്കുന്നത്. ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ ചെയ്യുമ്പോൾ വരവിനെക്കുറിച്ച് ചിന്തയുണ്ടായിരിക്കണം. ജോലിസ്ഥലകാരുമായ വിവാദങ്ങളിൽ ഏർപ്പെടരുത്. സഹപ്രവർത്തകരുമായി ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം. അതുപോലെ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെയും റെസ്പെക്ട് ചെയ്യണം. ഈ സമയത്ത് അരോഗ്യനാകാൻ പാടില്ല. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നിങ്ങളുടെ മേൽ നടപടികളും എടുക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം.
ആഴ്ചയുടെ മധ്യസമയത്ത് കുടുംബാംഗങ്ങളുടെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാൻ പ്ലാനിംഗ് ചെയ്യുന്നതാണ്. നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതായിരിക്കും. ഈ സമയത്ത് ജോലിസ്ഥലത്തെ പ്രശംസകൾ ലഭിക്കുന്നതാണ്. ചില ബന്ധുക്കളുമായി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ പ്രതികരിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നീട് അവർ തെറ്റുകൾ മനസ്സിലാക്കുന്നതുമായിരിക്കും. ബാങ്ക് ഇടപാടുകളിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. യാതൊരു കാര്യവും തിരുതി പിടിച്ച് ചെയ്യാൻ പാടില്ല. വീക്കെൻഡിൽ സഹോദരങ്ങളും കസിൻസും എല്ലാമായി ഉല്ലാസയാത്രകൾ ചെയ്യുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ശുഭനിറം നീലയും ലക്കി നമ്പർ 1 ശുഭദിശ വളർന്നതായിരിക്കും. ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ വാരങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.